ഉയർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവൻ എന്നെന്നും മതിയായവൻ. തോട്ട് ഓഫ് ദ ഡേയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിലും കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിൻ മീതിയും വഹിക്കുന്നത് പോലെ നമ്മുടെ ബലഹീനതയിൽ നമ്മെ താങ്ങി വഴി നടത്തുന്ന കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് യുവജന സംഘടനാ അംഗമായ അപർണ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്തയുമായി നിൽപ്പാൻ സഹായിച്ച ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിച്ചുകൊള്ളട്ടെ. നാം ദിവസം തോറും ഒത്തിരി പക്ഷികളെ കാണാറുണ്ട്. പല നിറത്തിലുള്ള, പല ശബ്ദങ്ങളിലുള്ള, പല കഴിവുകളുള്ള ഒരുപാട് പക്ഷികൾ. അതിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു പക്ഷിയുണ്ട്. അതാണ് പരുന്ത്. സാധാരണ മഴ പെയ്യുമ്പോൾ എല്ലാ പക്ഷികളും പറന്ന് സ്വന്തം കൂടുകളിൽ ചേക്കേറും. എന്നാൽ പരുന്ത് മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പരാജയം സമ്മതിക്കാതെ പറന്ന് കളിക്കും. അതുപോലെ തന്നെ എല്ലാ പക്ഷികളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കാറുണ്ട്. പരുന്ത് തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയാം. തന്റെ കുഞ്ഞിനെയും എടുത്ത് അത് ആദ്യം ഉയരത്തിൽ പറക്കും. അവിടെ നിന്ന് പെട്ടെന്ന് അതിനെ താഴേക്കിടും. പാവം കുഞ്ഞ് കരഞ്ഞ് നിലവിളിക്കും. താനിപ്പോ ചത്തുപോകുമെന്ന് കരുതും. ആ സമയം താഴെ അത് വീഴുന്നതിന് തൊട്ടു മുൻപായി അമ്മ പരുന്ത് രക്ഷകനായി എത്തി തന്റെ ചിറകൻ മീതെ വഹിച്ച് പൊങ്ങി പറക്കും. ഈ പ്രക്രിയ അമ്മ പരുന്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കുഞ്ഞ് സ്വയമായി പറക്കാൻ പഠിക്കുന്നത് വരെ. ഈ പരുന്ത് നമുക്ക് വിലയേറിയ ഒരു പാഠം പകർന്നു തരുന്നില്ലേ? ദൈവമക്കളായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ കണ്ണിൽ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞ് ബലഹീനരുമാണ്. പറക്കുമുറ്റാത്ത തന്റെ മക്കളെ ശക്തരാക്കുക എന്നത് പിതാവായ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. സങ്കീർത്തനങ്ങൾ 66:10 ഇങ്ങനെ പറയുന്നു: ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. ഒരു ആഭരണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിനെ പലവിധമായി ഊതി കഴിക്കലുകൾക്ക് വിധേയമാക്കും. അതുപോലെ തന്നെ ഒരു നല്ല ശില്പം ഒരു കല്ലിൽ നിന്നും പെട്ടെന്നുണ്ടായി വരില്ല. ശില്പി ആദ്യം കല്ലിനെ പരിശോധിക്കും. എന്നിട്ട് അതിനെ കൊത്താനും തട്ടാനും ഒക്കെ തുടങ്ങും. എനിക്ക് വേദനിക്കാനൊന്നും വയ്യേ എന്ന് പറഞ്ഞ് ആ കല്ല് വിസമ്മതിച്ചാൽ എന്ത് സംഭവിക്കും? അത് എന്നും വെറും കല്ലായി തന്നെ അവശേഷിക്കും. പകരം ആ കല്ല് തന്റെ ശില്പിക്ക് വിധേയപ്പെട്ടാലോ? ആ കല്ലിൽ നിന്നും എല്ലാവരും ആകർഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മനോഹരമായ ശില്പം ഉണ്ടായി വരിക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നാമും അതേ കല്ലുകളാണ്. ഉള്ളിൽ ഒരു നല്ല ശില്പത്തെ വഹിക്കുന്ന കല്ലുകൾ. കർത്താവാകുന്ന ശില്പിക്ക് ആ ശില്പത്തെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും. അതിന് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം: നമ്മെ നമ്മുടെ കർത്താവിന്റെ കയ്യിൽ ഫരമേൽപ്പിക്കുക. ചെറിയ ചെറിയ തട്ടലും മുട്ടലുമൊക്കെ നൽകി അവൻ നമ്മിൽ നിന്നും ഒരു ശില്പത്തെ മെനഞ്ഞെടുക്കും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ പരാജിതരാവാതിരിക്കുക. യഹോവ നമ്മെ വഴി നടത്തും. അതിന് ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.